Hi friends, welcome back to Menu's Taste of Home. Tilapia fish fry ആണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഫിഷ് ഫ്രൈക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. തിലാപ്പിയ 3/4 kg, ഇതുപോലെ ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. 1 നുള്ള് ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ജീരകവും കുരുമുളകും പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മിക്സറിലൊന്ന് അരച്ചെടുത്തിരുന്നാലും മതി. നമുക്കിനി ഇത് നീക്കി വെക്കാം. മാരിനേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 നുള്ള് ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരിയും പിരിയനും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ ചേർക്കാം. പാകത്തിന് ഉപ്പ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഇതിനോടൊപ്പം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി നമുക്കിതിലേക്ക് ചേർക്കാം. അര ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് വിനാഗിരി ചേർക്കാം. അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ വരഞ്ഞ് തിലാപ്പി എടുക്കണം. ഈ വരഞ്ഞതിൻ്റെ ഉൾഭാഗത്തെല്ലാം നന്നായി എത്തുന്ന രീതിയിൽ നമുക്ക് ഈ മീനൊന്ന് പുരട്ടി മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ മീനെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കൂടുതൽ സമയം വെക്കുന്തോറും മീനിൻ്റെ ഉള്ളിലേക്ക് മാരിനേഷൻ നന്നായിട്ട് കൂട്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തു. പാൻ ഇപ്പോൾ ചൂടായി. നമുക്കിനി ഇതിലേക്ക് ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒലിവ് ഓയിലോ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ചേർക്കാം. മീനിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഈ മീൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് ഇട്ട് മീൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫിഷ് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിടുന്ന ടൈമിലും ആദ്യത്തെ 2 മിനിറ്റ് മീഡിയം ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ മീൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറിയുള്ളി ചേർത്തിരിക്കുന്നത് കാരണം ലോ ഫ്ലെയിമിലിട്ട് തന്നെ 2 വശവും ഫ്രൈ ചെയ്തെടുക്കാം.
ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് പകർത്താം. സെർവിംഗ് പ്ലേറ്റിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ള അനിയൻസും അതുപോലെ ലെമൺ വെഡ്ജസും വെച്ച് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ തിലാപ്പിയ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.